ഫ്ലൈവിലേസ്. നമ്മളിപ്പോൾ ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തു നിൽക്കുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഇന്ത്യയിലില്ല, ഇതിൻ്റെ പഴയൊരു വേർഷൻ ഇന്ത്യയിലുണ്ട്. ഇതിനിപ്പോൾ ഇന്ത്യയിൽ നെക്സ്റ്റ് ഇയർ വരുന്ന ഒരു വണ്ടിയാണ്, പുതിയ കിയ കാർണിവൽ. ഇത് പലർക്കും നോക്കി കാണുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഇവിടെ ദുബായിൽ നിന്ന് ഈ ഒരു വണ്ടി നമ്മൾ ഫ്രണ്ട് എടുത്തുള്ളതുകൊണ്ട് ഇതൊന്ന് കവർ ചെയ്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രൈവ് ആണ് ഞാൻ കൊണ്ടുവരുന്നത്. സോൾ മൈ ഫ്ലൈവിലേസ്, വെൽക്കം ടു ഫ്ലൈവിൽ. ഇന്ത്യയിൽ വന്ന മാനുഫാക്ചറിൽ ഇതുവരെ ഇറങ്ങിയ എല്ലാ മോഡലുകളും സക്സസ്ഫുൾ ആക്കിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കിയ. സെൽത്തോസിൽ തുടങ്ങി സോണറ്റ്, അതുപോലെ തന്നെ കാർണിവൽ, പിന്നെ വന്നിരിക്കുന്ന കാരൻസ് വരെയുള്ള വണ്ടികൾ ഹിറ്റാണ്. പുതിയ സെൽത്തോസും വന്നിട്ടുണ്ട്, അതും ഹിറ്റാവുന്നുള്ള നമുക്കറിയാം. കാർണിവൽ എന്ന് പറയുന്നത് ഒരു പുതിയൊരു സെഗ്മെൻറ്റ് ഓപ്പൺ ചെയ്ത പോലെയായിരുന്നു. കാരണം കാർണിവലിൻ്റെ ഒരു സൈസിലുള്ള അത്രയും സീറ്റിംഗ് കംഫർട്ടുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ വളരെ പ്രീമിയം ആയിരുന്നു, വി ക്ലാസും വെൽഫെയറിലായിരുന്നു. എന്നാൽ ഇന്നോവയിൽ നിന്ന് ഡിപ്പാർച്ചർ ചെയ്തിട്ടുള്ളവർക്ക്, അപ്ഗ്രേഡ് ചെയ്യേണ്ടവർക്കുള്ള ഒരു വണ്ടിയായിരുന്നു കാർണിവൽ. ഈ കാർണിവലിൽ കഴിഞ്ഞ ജനറേഷനാണ് ഇപ്പോഴും ഇന്ത്യയിലുള്ളത്. പക്ഷേ പുതിയ ജനറേഷൻ വരും എന്നുള്ള കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ കാണിച്ചുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു പേഴ്സണൽ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഈ വർഷം വരാൻ ചാൻസ് കുറവുണ്ടെങ്കിൽ തന്നെ വളരെ അവസാനത്തേക്ക് വരാനുള്ളൂ. അടുത്ത വർഷം എന്തായാലും എത്തുന്നൊരു വണ്ടിയാണ് ഈ കുറിയ കാർണിവൽ. ഈ കാർണിവലിൻ്റെ ഒരു മോഡൽ അന്ന് നമ്മൾ ഓട്ടോ എക്സ്പോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇൻറ്റീരിയർ നമ്മളന്ന് കണ്ടിരുന്നില്ല, അതുപോലെ തന്നെ ഓടിക്കാനും ചാൻസ് കിട്ടിയിരുന്നില്ല. എന്തായാലും നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഉള്ളൊരു ഗുണമാണ് ദുബായിൽ വന്നതിന് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വന്നതിന് ഒരുപാട് നല്ല സുഹൃത്തുക്കളും നമ്മളെ ഇന്ത്യയിൽ എത്താത്ത വണ്ടികളും കിട്ടാമെന്ന്. അങ്ങനെ ഫ്ലൈ വീൽസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യൂസ് കാർ ആയിട്ടുള്ള ഡീലേഴ്സ്, നമ്മളതല്ല കേട്ടോ ഈ ഫ്ലൈ വീൽസ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട്സ് അല്ലാണ്, ഫ്ലൈ വീൽസ് എന്ന് പറഞ്ഞാൽ യൂസ് കാർ ഡീലർഷിപ്പിലുള്ള വണ്ടിയാണ്. അപ്പോൾ അവരാണ് നമുക്ക് ഈ വണ്ടി തന്നുള്ളത്. സോ താങ്ക്സ് ഫോർ ദം. എന്തായാലും ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ, ഇൻറ്റീരിയർ ഡിസൈൻ, ഡ്രൈവ് ഇതെല്ലാം നമുക്കൊന്ന് നോക്കാം. ഈ എം പി വിയിൽ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു കീ എടുത്തിരുന്നത്. കുറേ കൂടെ എനിക്ക് തോന്നുന്നു യു എസ് എം പി വികൾക്കുള്ള പോലെ ഒരു വലിയ ഹുഡ്, ഒരു ബോണറ്റോട് വന്നിരിക്കുന്ന ഒരു എം പി വി ആയിട്ടാണ് കാർണിവൽ ഡിസൈൻ ചെയ്തിരുന്നത്. ഇതിൻ്റെ മുന്നേ നമ്മൾ കണ്ടിരുന്ന മറ്റുള്ള വണ്ടികളായിട്ടുള്ള വെൽഫെയർ ആവട്ടെ, വി ക്ലാസ് ആവട്ടെ, ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് മാത്രം പോരാ, അതെല്ലാം തന്നെ പക്ക ഒരു വാൻ ഷേപ്പാണ്. ഈ കാർണിവലിന് ഒരു എസ് യു വിയും അതുപോലെ തന്നെ ഒരു കാറിൻ്റെ ഒരു ക്യാരക്ടറും കിട്ടുന്ന രീതിയിലായിരുന്നു ആദ്യം മുതൽ തന്നെ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിലുള്ള വണ്ടിയിലും കാണാൻ പറ്റും. എന്നാലും പുതിയ വണ്ടി കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ട് വന്നില്ല. കിയ എന്ന് പറയുമ്പം കിയയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നിൽക്കുന്ന ഡിസൈൻ തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ കളർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ ന്യൂ ആണ്. നമ്മൾ ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു വണ്ടികളില്ല, പക്ഷേ ലൈറ്റ് പാറ്റേൺസ് എല്ലാം തന്നെ ഇന്ത്യയിൽ വന്നിരിക്കുന്ന രീതിയിലുള്ള വലിയ ലൈൻസും ആയിട്ടുള്ള എൽ ഇ ഡി ലൈറ്റ്സാണ്. ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്, അതായത് ഇവിടെയും ഇവിടെയായിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് നിൽക്കുന്നത്. ഇത്രയും വലിയൊരു എൽ ഇ ഡി ബാർ വരുന്നുണ്ട്, ഈ ഒരു ലൈറ്റുള്ള ഇൻഡിക്കേറ്റേഴ്സ് വരാം. ബമ്പർ ആണെങ്കിലും നല്ല രീതിയിൽ സ്ക്ലപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ബ്രഷ്ഡ് അലുമിനിയം ക്രോം ഫീൽ എല്ലാം തന്നെ അട്രാക്റ്റീവ് ആണ്. മൊത്തം നല്ല പ്രസൻസ് ഫ്രണ്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫേസ് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ് ഇവിടെ ഇറങ്ങുന്നതിൽ, യു എയിൽ ഇറങ്ങുന്നതിൽ. ഈ ഒരു വേരിയൻ്റ് ആണ് ഇന്ത്യയിൽ വരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് ഇപ്പം ഇത് നോക്കിയാൽ കാണാൻ പറ്റും. സൈഡിലേക്ക് വരുമ്പോഴും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വീലാണ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന 19 ഇഞ്ചിന് 235-55 ടയേഴ്സ് ആണ്. വലിയൊരു എന്താ പറയുക, ഒരു ഡയമണ്ട് കട്ടെല്ലാം രീതിയിൽ തന്നെയുള്ള വലിയ സ്പോക്കോട് കൂടിയുള്ള വീലാണ്. ഈ ഒരു ഡിസൈനിന് മാച്ച് ആവുന്നുണ്ട്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈൻസ് നമുക്ക് ഇവിടുന്ന് ഫ്രണ്ട് മുതൽ റിയർ വരെ കാണാം. അതിൽ തന്നെ വീൽ ആർച്ച് അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. സെപ്പറേറ്റായി നിൽക്കുന്ന ഒരു സൈഡ് വ്യൂ മിററാണ്. വരുമ്പോൾ മേലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ശിവി ക്യാരക്ടർ പോലെ തോന്നിക്കുന്ന റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. ബേസിക്കലി ഈ ഒരു ഡോർ സ്ലൈഡിങ് ഡോർ ആയതുകൊണ്ട് അതിനെ മാച്ച് ആവുന്ന രീതിയിൽ റെയിൽ കണക്കാവുന്ന രീതിയിലാണ് ലൈൻസ് ഓടിയിരിക്കുന്നത്. അപ്പോൾ അതായത് തന്നെ നമ്മൾ കാർണിവലിൽ കണ്ട തരത്തിൽ പല രീതിയിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. വൺ ടച്ചിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻറ്റീരിയൽ ആകുമ്പോൾ വരുമ്പോൾ കൂടുതൽ കാണിക്കാം. ഇവിടെ സാധനങ്ങളിൽ ഡംപ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് വൃത്തികേടായിട്ട് തോന്നും. ഓക്കെ, ഉള്ളിലുള്ള കാര്യങ്ങൾ ഒരുപാട് പറയേണ്ട, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പിന്നീട് കാണിക്കാം. എന്തേ നമ്മൾ വൺ ടച്ചിൽ തന്നെ ഉള്ളിന്നും പുറത്തുനിന്നും അതുപോലെ തന്നെ ഹാൻഡിൽ വലിച്ചു വിട്ടാലും തന്നെ കൺട്രോൾ എന്ന രീതിയിലുള്ള ഡോറാണ് ഈ ഒരു സെക്കൻഡ് റോയിൽ വന്നിരിക്കുന്ന സ്ലൈഡിങ് ഡോർ. വലിയ ഡോറുമാണ്, വലിയ വിൻഡോമാണ്. ഈ ഒരു എലമെൻ്റാണ് ശരിക്കും വളരെ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു പാറ്റേൺ വളരെ അട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു മെറ്റൽ ഫിനിഷ് കൊടുത്തുകൊണ്ട് ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട്. റിയറിലേക്ക് വരുമ്പോഴും കുറച്ചുകൂടി ഒരു എസ് യു വി എല്ലാം തോന്നിക്കുന്ന രീതിയിൽ വലിയൊരു കോട്ട ഗ്ലാസും എല്ലാം കൊടുത്തിട്ട് അട്രാക്റ്റീവ് ആയിട്ട് വീലാച്ചിലെല്ലാം തന്നെ ഒരു ക്യാരക്ടർ നിൽക്കുന്ന രീതിയിലുള്ള റിയറിലെ ഈ ഒരു ലൈനിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ടെയിൽ ലൈറ്റും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റിയറിലേക്ക് വരുമ്പോഴും നമുക്ക് വീണ്ടും ഒരു എന്താ പറയുക, ഒരു എം പി വിനേക്കാളേറെ എനിക്ക് ഒരു എസ് യു വി ക്യാരക്ടറാണ് ലഭിക്കുന്നത്. ഒരു വലിയൊരു വണ്ടി എന്ന ഫീൽ നമുക്ക് റിയറിൽ നിന്ന് കാണുമ്പോൾ ഉണ്ട്, കാരണം സൈസും ഉണ്ട്. പക്ഷേ അതിനോട് കട്ട് ചെയ്യുന്ന രീതിയിൽ കണക്ട് ചെയ്തിട്ടുള്ള ടെയിൽ ലൈറ്റും അതിൽ ലോഗോ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡോറ് തുറക്കുമ്പോൾ എങ്ങനെയുള്ളതെന്ന് കാണാം. ഇനിവേ ഇവിടെ ഒരു ഹാൻഡിൽ വന്നിട്ട് തന്നെ ഇപ്പോൾ ഉള്ള കീയിലും കാർണിവലും വന്ന രീതിയിൽ തന്നെയുള്ള ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കുന്ന രീതിയിലുള്ള വലിയൊരു ബൂട്ടുണ്ട്. ഇത് അഗെയിൻ ഞാൻ രണ്ട് രീതിയിൽ സീറ്റ് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇവിടെ സത്യം പറഞ്ഞാൽ ചൂടുകൊണ്ടുള്ളതാണ്. ഇതാണ് നമ്മൾ സാധാരണ ഗ്ലാസ് തുറക്കുമ്പോൾ വെക്കുന്ന ഒരു സാധനമാണ്. ഇപ്പം ഗ്ലാസ്സിനാലും വെക്കുന്നതാണ് ചൂട് തുറക്കൊക്കെ. കീഴിൽ കണ്ട ഒരു എലമെൻ്റ് ഈ ഒരു ഫോൾഡ് ചെയ്യുന്ന ഒരു സീറ്റ്. ഈ തേർഡ് റോ സീറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ ഇത്രയും വലിയ ബൂട്ട് സ്പേസ് ലഭിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതിൽ വേണമെങ്കിൽ 3 റോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലും നമുക്ക് വെക്കാവുന്ന രീതിയിലുള്ള, ഇനി നമുക്കിതിപ്പം സീറ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ
വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റും. ഞാൻ ഈ ഒരു നമ്പർ പ്ലേറ്റ് ഇവിടെ വെച്ചുകൊണ്ട് ഇങ്ങനെ വെക്കുന്നത്. ഇനി ഇത് തുറന്നു കഴിഞ്ഞാലും നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു ബൂട്ട് വെൽ. ഇത് വളരെ ഒരു എന്താ പറയുക, ഒരു എഞ്ചിനീയറിംഗ് മാർവൽ എന്ന രീതിയിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചാൽ ഇത്രയും ബൂട്ട് കിട്ടും. ഇനി തുറന്നു വെച്ച് കഴിഞ്ഞാലും ഇത്രയും പാസഞ്ചേഴ്സിന് പോകാനുള്ള ലഗേജ് വെക്കാവുന്ന സ്പേസ്. ഇത് സത്യം പറഞ്ഞാൽ പല എസ് യു വികൾക്കും അല്ലെങ്കിൽ എം പി കൾക്കും ഇല്ലാത്തൊരു ഫാക്ടറാണ് ഇത്. ഇതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പം ഹോട്ടൽ യൂസിന് വരുമ്പോഴും അതുപോലെ തന്നെ ഫാമിലി ഫുൾ ആൾക്കാരായിട്ട് പോകുന്ന സമയത്തെല്ലാം ഫുള്ള് ലഗേജ് വെക്കാവുന്ന ഒരു സീറ്റാണ്, അല്ല സീറ്റ് രീതിയാണ് ആക്ച്വലി ഇവിടെ കാർണിവൽ കൊടുത്തിട്ടുള്ളത്. എനിവേ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് വെറും ഭംഗി മാത്രമല്ല ഡിസൈൻ. ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്യാരക്ടർ, നമുക്ക് എങ്ങനത്തോളം യൂസ്ഫുൾ ആയിട്ട് വണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ ഏതായാലും കിയ സക്സസ്ഫുൾ ആയിട്ട് തന്നെ കാർണിവൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? ഇപ്പോഴുള്ള കാർണിവലാണോ ഇതാണോ കൂടുതൽ അട്രാക്റ്റീവ് തോന്നിയത്? ഇത് കമൻറ്റിൽ അറിയിക്കും. യു എ അടക്കമുള്ള ഗ്ലോബൽ മാർക്കറ്റിൽ കാർണിവൽ ഇപ്പം വരുന്നത് 3.5 ലിറ്ററിൻ്റെ V6 പെട്രോൾ എഞ്ചിനാണ്. 290 HP കരുത്തും 355 NM ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇത്തരം വാഹനങ്ങൾക്ക് ഡീസൽ എഞ്ചിൻ ആവശ്യമുള്ളതിനാൽ ഈ എഞ്ചിൻ തന്നെ ആയിരിക്കും ഇന്ത്യയിൽ വരിക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഡീസൽ വരുവാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഉള്ള കാർണിവലിൻ്റെ ഡീസൽ തന്നെ ആയിരിക്കും റീറ്റെയിൻ ചെയ്യുക. എന്താണെങ്കിലും ഇന്ന് നമ്മൾ ഓടിക്കുന്ന ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റ് SX പ്രസ്റ്റീജ് എന്ന വേരിയൻ്റാണ്. ഇതിൻ്റെ പുറമെ മറ്റ് 4 വേരിയൻറ്റുകളാണ് താഴേക്കുള്ള SX, EX, LX സീറ്റ് പാക്കേജ്, അതുപോലെ തന്നെ LX. LX ആണ് ഏറ്റവും കുറഞ്ഞ പേര്. ഈ SX പ്രസ്റ്റീജിലാണ് ഈ സീറ്റിംഗ് ഓപ്ഷൻസുകൾ ലഭ്യമായിട്ടുമുള്ളത്. ഇനി നമുക്ക് ഡ്രൈവ് എക്സ്പീരിയൻസ് നോക്കാം. ഇന്ത്യയിൽ നമ്മൾ കണ്ടൊരു കാര്യമാണ് നമുക്കൊരു പ്രീമിയം ആൻഡ് മോഡേൺ ഫീലാണ് ലഭിക്കുന്നത്. അത് പ്രീമിയം തോന്നിക്കുന്ന രീതിയിലുള്ള രണ്ട് സ്ക്രീനും അതുപോലെ തന്നെ മെറ്റീരിയൽസും അതിൻ്റെ ഫിനിഷും വന്നിട്ടുണ്ട്. മോഡേൺ ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സ്വിച്ചസും ഗ്രാഫിക്സും ആണ് ഇതിലുള്ള. ഇപ്പോൾ സ്ക്രീനെ കുറിച്ച് പറയുകയാണ് രണ്ട് സ്ക്രീൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ പല പ്രീമിയം കാറിൽ കണ്ട രീതിയിലുള്ള. പക്ഷെ അതിൻ്റെ ഒരു ക്രാഫ്റ്റിംഗ് നല്ല രസമുണ്ട്. ഇവിടെ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് ഓൺ ആക്കിയാൽ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ റേഡിയോ ആണ്. നമ്മളെ നാട്ടിലുള്ള സെൽത്തോസും സോണറ്റിലും കാരൻസിലെല്ലാം കണ്ട രീതിയിലുള്ള അതേ ഗ്രാഫിക്സ് വരുന്നുണ്ട്. നമുക്ക് വളരെ ഹോംലി ഫീലുള്ളത്, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് സ്ക്രീനിൽ വന്നിരിക്കുന്ന രണ്ട് ഇൻസ്ട്രുമെൻറ്റ് കൺസോൾസ് ഇതെല്ലാം തന്നെ പുതിയ കിയയിൽ കണ്ട രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഫീലുണ്ട്. സെക്കൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മെറ്റൽ ഫിനിഷ്, ഞാൻ പുറത്ത് കാണിച്ച പോലെ ഒരു വീവ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള മെറ്റൽ വീവ്ഡ് അല്ല, ആക്ച്വലി ഒരു എന്താ പറയുക, നമ്മൾ ബീറ്റഡ് ആയിട്ട് നിൽക്കുന്ന രീതി ഡിസൈൻ ഉണ്ട്, ഡയമണ്ട് പോലെയൊക്കെ തോന്നിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല നീറ്റായിട്ട് എയർവെൻ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. താഴെ വരുമ്പോൾ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്, അതിന് എല്ലാം തന്നെ ഇവിടെ നീറ്റിലായിട്ടുള്ള ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം തന്നെ ഒരു ടച്ച് ഫംഗ്ഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആകെ ടെമ്പറേച്ചർ മാത്രം നമുക്ക് അപ്പും ഡൗണും ചെയ്യാം. പക്ഷേ ടച്ച് ആണെങ്കിൽ കൂടി കറക്റ്റ് മാർക്കിംഗ് ഉള്ളതുകൊണ്ട് ഫാനിൻ്റെ സ്പീഡെല്ലാം കൂട്ടാൻ സുഖം. റിയർ AC ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. താഴെ വരുമ്പോൾ ഇവിടെ ഒരു ഫോണെല്ലാം വെക്കാനുള്ള ഏരിയുണ്ട്. ഇൻഡക്ഷൻ ചാർജിങ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ USB ആണ്, 2 USB-യും പിന്നെ 3 USB ചാർജ് വരുന്നത്. അതിൽ 1 USB കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ പുറമെ നമുക്ക് ഇവിടെ ബാക്കിൽ 2 കപ്പ് ഹോൾഡേഴ്സും റോട്ടറി ആയിട്ടുള്ള ഗിയറിൽ സെലക്ഷനാണ് വരുന്നത്. അത് നീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് എപ്പോഴും ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ട തരത്തിലുള്ള സ്റ്റിയറിംഗ് മൗണ്ടഡ് ആണ് എപ്പോഴും നല്ലത്. സ്റ്റിയറിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, സിമിലറായി തോന്നിക്കും. പക്ഷേ റൗണ്ട് മാറി കുറച്ചൊരു ഓവൽ ഷേപ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ ബട്ടൺസ് എല്ലാം നമ്മളിപ്പം കാണുന്ന സെൽത്തോസിലുള്ള പോലെ തന്നെയുള്ള ലെതർ റാപ്ഡ് ആണ്. ഇവിടെയുള്ള സ്വിച്ചസ് കഴിഞ്ഞാൽ ഇവിടെ 3 സ്വിച്ചുകൾ നമുക്ക് റിലവൻ്റ് ആയിട്ടുണ്ട്. AC, അതായത് സീറ്റ് കൂളിംഗ്, പാർക്കിംഗ്, ക്യാമറ ഇത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസും കൂടെ ഫോണിൽ വെക്കാനുണ്ട്. വലിയൊരു ഗ്ലോ ബോക്സ് ഉണ്ട്, ഇത്രയും ഉള്ളിൽ ഡീപ്പായിട്ട് നിൽക്കുന്ന ഒരു ഗ്ലോ ബോക്സ് ഉള്ളത്. സീറ്റാണ് പിന്നുള്ളത്. സീറ്റ് വളരെ സപ്പോർട്ടീവായിട്ട് നല്ലൊരു ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള സീറ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഒരു പൊസിഷനിങ് ആണ്. വളരെ ഹൈ അല്ല, വളരെ ലോ അല്ല, ശരിക്കും നല്ല രീതിയിൽ ഇരിക്കാവുന്ന രീതിയിലുള്ള പൊസിഷനാണ്. കൂളിംഗ് വരുന്നുണ്ട്, അത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രണ്ടിലത്തെ സീറ്റ് നമുക്ക് റിയറിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റിയറിന് കാണിക്കാം. ബാക്കിയെല്ലാം തന്നെ നമുക്ക് സിമിലറായി തോന്നിക്കുന്ന സ്വിച്ചും ബട്ടണല്ലാണ്ട് നല്ലൊരു ഹോംലി ഫീലുണ്ട്. ക്വാളിറ്റി അടിപൊളിയാണ്, അമേസിംഗ് ക്വാളിറ്റി. ഇവിടെയും നമുക്ക് സ്വിച്ചസ്സെല്ലാം കാണാം. നമുക്ക് ഇവിടെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ സൺറൂഫ് ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല, നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത്രയാണ് കാർണിവലിലെ ഫ്രണ്ട് ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡോർ സിസ്റ്റം ഇതാണ്. ടച്ച് ചെയ്തിട്ട് തുറക്കാം, വലിച്ചു വിടാം. അതുപോലെ തന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഒരു ബട്ടണിൽ തൊട്ടിട്ട് കഴിഞ്ഞാൽ ക്ലോസ് ആവും. ഇതിപ്പോൾ ഉള്ള കാർണിവലിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു ഫീച്ചറൊന്നുമല്ല, നമുക്ക് പല വണ്ടിയിലും കണ്ടിട്ടുള്ളൂ. പക്ഷേ കയറി കഴിഞ്ഞാൽ
സീറ്റ്സ് മാറിയിട്ടുണ്ട്, കുറച്ചുകൂടി സപ്പോർട്ടീവായിട്ടുള്ള സീറ്റാണ്. നമുക്ക് രണ്ട് സെപ്പറേറ്റ് ക്യാപ്റ്റൻ സീറ്റുള്ള വേരിയൻ്റ് അല്ല ഇത്. പക്ഷേ ഈ ഒരു സീറ്റിന് പ്രത്യേകത ഉണ്ട്, ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ കയറി കഴിഞ്ഞാലുള്ള സ്പേസ് നോക്കാം, നല്ല ബെഡ്റൂം ഉണ്ട്. ഇവിടെയും സൺറൂഫ് വരുന്നുണ്ട്, വേണമെങ്കിൽ തുറന്ന് വയ്ക്കാം, എനിക്ക് വേണ്ട. പിന്നെ ബാക്കിലുള്ള റെസ്റ്റും സപ്പോർട്ടീവാണ്, ഹെഡ് റെസ്റ്റും നല്ലതാണ്. നമുക്ക് ഇത് വേണമെങ്കിൽ റിക്ലൈനേഷനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ശരിക്കും ലിവർ ഉണ്ട്, അതിൽ ഇത്രയും നമുക്ക് താന്ന് ഇരുന്ന് കഴിഞ്ഞാൽ റിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കിടന്നിട്ടെല്ലാം ഉറങ്ങിയിട്ടെല്ലാം പോകണമെങ്കിൽ പറ്റും. പക്ഷേ നമുക്ക് ഈ സീറ്റ് പൊസിഷനിൽ ഇരുന്നിട്ട് ഏകദേശം റിവ്യൂ ചെയ്യാം. മൂന്ന് പീസ് ആയിട്ടുള്ള സീറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇതും സെൻട്രലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ഫ്രണ്ട് ബാക്കെല്ലാം ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടാകും, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു കേബിൾ ഉണ്ട്, അതിൻ്റെ മേലെ വലിച്ചു കഴിഞ്ഞാൽ അത് ഫോൾഡ് ചെയ്യാനും പറ്റും. ഇനി ഫ്രണ്ടിലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ രണ്ട് സൈഡിലും ബട്ടൺസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ റിക്ലിനേഷനും അതുപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് റോ ഫ്രണ്ട് ആൻഡ് റിയർ ആക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും റൂമി ആയിട്ടുള്ള വലിയൊരു സ്പേസ് വരുന്നുണ്ട്. ബാക്കിലേക്കുള്ള കപ്പ് ഹോൾഡറും 12 വോൾട്ടിൻ്റെ ചാർജറും ഉണ്ട്. അതിൻ്റെ പുറമെ USB ചാർജർ ഇവിടെ സീറ്റിൽ നല്ല നീറ്റ്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഡിസൈൻ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി എല്ലാം നന്നായിട്ടുണ്ട്. നേരത്തെക്കാളും ഈ ഒരു ഹാൻഡിലെല്ലാം മാറി, കുറച്ചുകൂടി ബെറ്ററാണ്. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല ഈ ഒരു വിൻഡോ, പവർ വിൻഡോൻ്റെ ബട്ടണും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സ്പേസ് ഉണ്ട്, നമുക്ക് ചൂട് കൺട്രോളിങ് ചെയ്ത് ക്ലോസ് ചെയ്യാനും പറ്റും. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ടായിരുന്ന വേറൊരു കാര്യമായിരുന്നു സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചിട്ട് അത് അടുപ്പിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ്, അതിപ്പോൾ ഇല്ല. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വന്ന് ഈ ഒരു സീറ്റിൻ്റെ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്പേസും കാര്യം വരുന്നുണ്ട്. ഈ സെൻട്രൽ സീറ്റിന് മറ്റൊരു അട്രാക്ഷനിൽ നമുക്കൊരു ഇത് ആൻഡ്രസ്റ്റ് ആക്കി വെക്കാൻ പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രസ്റ്റ് ആയിട്ട് ഇവിടെ സാധനങ്ങളിൽ വെക്കുക, ഒരു ട്രേ വരുന്നുണ്ട്, രണ്ട് കപ്പ് ഹോൾഡറും ഫോണും വെക്കാനുള്ള സ്പേസെല്ലാം വരുന്നുണ്ട്. ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഹെവിയാണ്, അതുകൊണ്ട് തുറന്ന് വിടുമ്പോൾ ഡാ എന്ന് പറഞ്ഞ് വീഴും, അപ്പോൾ തട്ടാതിരിക്കാൻ നോക്കാം. പിന്നെ നിർത്തണമെങ്കിൽ ഈ കേബിൾ തന്നെയാണ് ഓപ്ഷൻ ഉള്ളൂ, നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. പിന്നെ സീറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞത്, സീറ്റ് നമ്മൾ വി ക്ലാസ്സിലെ കണ്ട തരത്തിൽ ഇത് തിരിച്ചിടാൻ പറ്റും. അത് 360 ആയിട്ട് റൊട്ടേറ്റ് ചെയ്തിടാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മെക്കാനിക്കലി അല്ല, മാനുവലി ചെയ്യണം. അതിനുള്ള ലിവർ ഉണ്ട്, ലിവറിൽ എടുത്തു കഴിഞ്ഞാൽ സീറ്റ് പുറത്തേക്ക് എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ വി ക്ലാസ്സിൽ ഈ ഒരു സീറ്റ് ഇവിടെ തന്നെ തിരിച്ചിടാം, പക്ഷേ ഇതിലെങ്ങനെ വെച്ചാൽ ഈ ഒരു സീറ്റ് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് ഇടണം, റൊട്ടേറ്റ് ചെയ്യണം, അത് ഇവിടുന്ന് ഇപ്പുറം വരും. ഈ സെൻട്രലെ സീറ്റ് മാത്രം ഇവിടെ തിരിച്ചിടാം. അങ്ങനെയാണ് ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റും. അതുപോലെ തന്നെ ചൈൽഡ് സീറ്റെല്ലാം വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഐസോഫിക്സ് എല്ലാമുണ്ട്. സോ അങ്ങനെയുള്ള ഒരു കൺവീനിയൻ ഫീച്ചറാണ് പുതുതായിട്ട് കിയ കാർണിവലിൽ വരാൻ ചാൻസ് ഉള്ളത്. ഇന്ത്യയിലും ഈ ഒരു സീറ്റ് കോൺഫിഗറേഷൻ കൊണ്ടുവരുമെന്നാണ് അവർ പറഞ്ഞതായിട്ടുള്ളത്. ഒഫീഷ്യലി ഉള്ള പറച്ചിലൊന്നുമില്ല, ഇതെല്ലാം തന്നെ പരിചയത്തിന് മേലെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്തായാലും വണ്ടി വരുമ്പോഴേക്കും ഒരു 50 ലക്ഷം റേഞ്ച് ആവും. അങ്ങനെ വരുവാണെങ്കിൽ എന്തായാലും ഈ ഒരു ഫീച്ചർ വന്നേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കാം. എന്തായാലും ഇത് നമ്മൾ മാറ്റി മറിച്ചിടാൻ നിൽക്കുന്നില്ല, കാരണം ഒന്ന് ചൂടാണ്, നല്ല ഹെവിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. കേരളയിൽ കയറണമെങ്കിൽ അത് തേർഡ് റോയിൽ കയറണം. ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വലിക്കാം, എന്നിട്ട് ഇങ്ങനെ കയറിയിരിക്കാം. ഈ ഒരു സീറ്റ് ഞാൻ അങ്ങനെ വെക്കാം, കാരണം ഇതിപ്പം ഫുള്ള് സീറ്റ് ബാക്കോട്ടാണ്, ഇത്ര സ്പേസാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രയും നീ റൂം കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ ഒരാൾക്ക് സെൻറ്ററിലിരിക്കാം, കുറച്ച് പൊങ്ങിയിട്ടായിരിക്കുന്നത്. പക്ഷേ കുട്ടികളാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല, നമുക്കിത് ഫോൾഡ് ചെയ്യണമെങ്കിൽ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതുമുണ്ട്. ഓക്കെ, ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുമ്പം അത്യാവശ്യം നല്ല സപ്പോർട്ടീവായിട്ടുള്ള സീറ്റാണ്. അഡ്രസ്സും കൂടെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ റിക്ലൈൻ ചെയ്തിരിക്കുന്ന പൊസിഷനാണ്, നല്ല കംഫർട്ടബിളി ചാരിയിരിക്കാം. ഇതിൻ്റെ പുറമെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബാക്കിൽ ലഗേജിലുണ്ടെങ്കിൽ ഇത്രയും പൊക്കി വെക്കാം. ഇനിയിപ്പോൾ ഫുൾ പൊക്കി വെച്ചാലും ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇത്രയും നമുക്ക് കംഫർട്ടബിൾ ഇരിക്കാൻ വരുന്ന പൊസിഷനാണ്. USB വരുന്നുണ്ട്, രണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട്, സ്പേസ് ഉണ്ട്. പിന്നെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് സംസാരിച്ച് പോകണമെങ്കിലും പറ്റും. ഇത്ര ഇരുന്നിട്ടും ഇതാ ഒരു 4 വിരലിൻ്റെ അല്ലെങ്കിൽ 3.5 വിരലിൻ്റെ ഹെഡ് റൂമും വരുന്നുണ്ട്, ഷോൾഡർ റൂമുണ്ട്. ഈ ഒരു വിൻഡോ ആണെങ്കിലും പുറത്തേക്കുള്ള വ്യൂ കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആക്ച്വലി ബ്ലൈൻഡും വെക്കാൻ പറ്റും. അപ്പോൾ പ്രൈവസിയും കംഫർട്ടും എല്ലാം തന്നെ നല്ലോണം കിട്ടുന്നുണ്ട്. ഈ ഒരു സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞ നേരത്തെ കാണിച്ചിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ലഗേജ് സ്പേസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അത് അത്രയും ഒരു ഫ്ലെക്സിബിളായിട്ട് സീറ്റാണ്. നമുക്കിനിയും വീണ്ടും റിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും താന്നിട്ട് ശരിക്കും ഒന്ന് കിടന്നു പോകാൻ തന്നെ പറ്റും.
ഫേസ് ടു ഫേസ് ഇരിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പോകാനും കിടന്നു പോകാനുള്ള സുഖമായിട്ട് പറ്റുന്ന രീതിയിലാണ് സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സെക്കൻഡ് റോയിലുള്ള സെൻട്രലിലെ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് അത് ഇനിയിപ്പോൾ പിന്നോട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ രണ്ട് കപ്പ് ഹോൾഡറും ഇവിടെ എന്തെങ്കിലും കഴിക്കുന്നതിന് വെക്കാവുന്ന സ്പേസ് ആയിട്ടും യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റിയറാണ് ആക്ച്വലി കാർണിവലുള്ള. സോ ഇത് തന്നെയും ഒരു ഫസ്റ്റ് ലുക്ക് റിവ്യൂ ആണ്. നമ്മളെ ശരിക്കും ഫുള്ളി ഒരു ഡ്രൈവ് എന്നുള്ള രീതിയിൽ എടുക്കുന്നില്ല. ഇന്ത്യയിൽ വരുമ്പം ഇന്ത്യൻ സ്പെക്കിന് മാറ്റം ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമുക്ക് നോക്കാം. എന്തായാലും ഇത്രത്തോളം ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള കാർണിവലിനേക്കാളും സ്പേസിൻ്റെ മെഷർമെൻറ്റ്സ് എനിക്ക് അറിയില്ല, ഞാൻ നോക്കിയില്ല. പക്ഷേ നമുക്കൊരു ഫീല് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട്, കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. കാർണിവല് ഡ്രൈവ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഇവിടെ ദുബായിലുള്ള ഈ ഒരു V6 എഞ്ചിനാണ്. ഇന്ത്യയിൽ വരുന്ന എഞ്ചിൻ ഏതാണെന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോൾ ഡീസലായിരിക്കാം, ചിലപ്പോൾ പെട്രോൾ തന്നെ ആയിരിക്കാം. എന്താണെങ്കിലും ഇപ്പോൾ ഈയൊരു എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വെയ്റ്റിനും ഈ ഒരു സൈസിനുള്ള വണ്ടിക്കും പറ്റുന്ന രീതിയിലുള്ള നല്ല പെർഫോമൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു എഞ്ചിനാണോ ഡീസലാണോ നമുക്ക് ഇന്ത്യയിൽ വരാമെന്നല്ല. എന്തായാലും ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന ഈ ഒരു V6 എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഓടിക്കുന്ന ഈ ഒരു ദുബായ് റോഡുകൾ അത്യാവശ്യം നല്ല റോഡാണ്, അത്യാവശ്യം നല്ല സർഫസ് ഉണ്ട്, നല്ല ലെയിൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് തന്നെയാണെങ്കിലും നമുക്കുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് സ്പീഡ് റെഗുലേഷൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 120 വരെയെല്ലാം പോകുന്ന രീതിയിലാണെങ്കിൽ ഈ ഒരു എഞ്ചിൻ ഈ ഒരു വണ്ടിക്ക് പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ്, അതായത് ഈ ഒരു വെയിറ്റിനും സൈസിനുമുള്ള പെർഫോമൻസ് നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലാഗോ കാര്യമൊന്നും തോന്നില്ല. ഇപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള സ്പീഡ് എടുത്ത് പോകണമെങ്കിൽ ഓവർടേക്ക് ആണെങ്കിൽ ഇതിനെല്ലാം പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ്. അപ്പോൾ ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ തന്നെ ഓക്കെ, അങ്ങനെ എടുക്കുന്ന പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം ആ ഒരു V6 ഫീൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ ഒരുപാട് പെർഫോമൻസ് അല്ല നമ്മൾ ആഗ്രഹിക്കുക. അത്യാവശ്യം നമുക്ക് പവറും കാര്യം കിട്ടുന്ന രീതിയിലുള്ള പവർ ഡെലിവറി കാര്യം ഉണ്ടാവുന്നത്. അപ്പൊ അതേതായാലും എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ഈ ഒരു എക്സ്പീരിയൻസിൽ ലഭിച്ചിട്ടുള്ളത്. റിഫൈൻഡ് ആണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കംഫർട്ട്, ലക്ഷറി എന്ന രീതിയിലുള്ള കംഫർട്ട് ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ ഈ പവർ ട്രെയിൻ വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും വാക്കിൽ പറയാനുള്ളത്. എന്നാൽ ബാക്കിയുള്ള ആസ്പെക്ട്സ് ആണ് നമുക്ക് ഇന്നിപ്പോൾ വിലയിരുത്താനുള്ളത്. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാവുന്ന ഒരു കാര്യം ഇതിൻ്റെ ആക്ച്വലി സസ്പെൻഷനും കംഫർട്ടും എല്ലാം ആണ്. അപ്പോൾ സസ്പെൻഷൻ വൈസ് എന്തായാലും നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ഫീലാണ് എനിക്കിതുവരെ കിട്ടിയില്ല. റൈഡ് അടിപൊളിയാണ്. ഇപ്പോൾ ഈ ടേൺ ഇങ്ങനെ എടുക്കുമ്പോൾ ബോഡി ലീൻ ചെയ്യുക, ബോഡി റോളൊന്നും ഉണ്ടാവുന്നില്ല. അത് വലിയൊരു കാര്യം തന്നെ, കാരണം നമ്മൾ പലപ്പോഴും വലിയ വണ്ടികളാകുമ്പോൾ ബോഡി റോള് വരുമ്പോൾ ഞാൻ ഓടിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ മാത്രമല്ല പാസഞ്ചർ രീതിയിൽ പറയുകയാണെങ്കിലും ഇങ്ങനത്തെ വണ്ടികൾ അധികം ലോങ്ങ് പോകുന്ന അല്ലെങ്കിൽ ബാക്കിലിരുന്ന് പോകുമ്പോൾ ബോഡി മോഷൻസ് എല്ലാം വരുമ്പോൾ ബോഡി എല്ലാം അറികയിൽ ലീനെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മോഷൻ സിഗ്നസ് എല്ലാം പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഇംപ്രസ്ഡ് ആണ് എന്നെ. നല്ല സസ്പെൻഷൻ ട്യൂണിംഗ് ആണ് ആക്ച്വലി കിയ കാർണിവലിൽ ചെയ്തിട്ടുള്ളത്. പിന്നുള്ള കാര്യം സൗണ്ടാണ്. സൗണ്ടും ഈ പറഞ്ഞ ഇത്രയും വലിയ ബൾക്കി വണ്ടിയാണിത്, അത്യാവശ്യം നല്ല സൈസുള്ള വണ്ടിയാണ്. ഈ സൈസുള്ള വണ്ടി വരുമ്പോഴും നമുക്ക് ശരിക്കും എയർ പിടിക്കുന്നില്ല. എയർ പിടിക്കാതിരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് നമ്മുടെ കംഫർട്ടിനെയും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഡൈനാമിക്സിനെയും ബാധിക്കും. അപ്പോൾ അതെല്ലാം തന്നെ ശരിക്കും ഇതിൽ സോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഷേപ്പും ഗുണം ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല, കുറച്ചൊരു ബോണറ്റോടുകൂടിയുള്ള ഷേപ്പ് ആയതുകൊണ്ട് ശരിക്കും അതൊരു ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ സീറ്റാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ലോങ്ങ് എല്ലാം പോകുന്ന സമയത്ത് ഇന്നലെ വണ്ടി എടുത്ത് ഇന്നലെ പിള്ളേർ ഇറങ്ങി, ഞാൻ ഫാമിലി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല അങ്ങോട്ടും പോയി വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ നമുക്ക് ശരിക്കും കംഫർട്ടബിളി യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ നമ്മളിന്നിപ്പോൾ ഒരാൾ ഷൂട്ടിനുമ്പോൾ അത്യാവശ്യം സ്പീഡിലുള്ള ഓടിക്കുമ്പോഴും നമുക്ക് ശരിക്കും രണ്ട് ആസ്പെക്റ്റിലും, ഇപ്പോൾ എനിക്ക് സീറ്റ് ശരിക്കും കംഫർട്ടാണെങ്കിലും ഈ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഇതിലും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ വരുമ്പം പ്രോക്കർ റിവ്യൂ കൊണ്ടുവരണം. എന്നാലും ഞാനൊരു വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ഒരു റിവ്യൂ കൊണ്ടുവന്നിട്ടുള്ളത്. ജയൻ ഫ്ലൈ വീൽസിനോട് താങ്ക്സ് പറയാം ഇവിടുത്തെ യൂസ് കാർ. ഇപ്പോൾ ദുബായിൽ നിങ്ങൾക്ക് പ്രീമിയം കാസെല്ലാം വാങ്ങണം, കണ്ടിട്ടുള്ള കാസെല്ലാം വാങ്ങണമെങ്കിൽ ഫ്ലൈ വീൽസിൽ ബന്ധപ്പെടാം. അപ്പോൾ എന്തായാലും അവർ തന്നുകൊണ്ട് നമുക്കിത് കവർ ചെയ്യാൻ പറ്റി. ഈവൻ നിങ്ങൾ നമ്മൾ പ്ലേസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള പറഞ്ഞാൽ ഇത് ആക്ച്വലി സെയിലിന് പോകാനുള്ള വണ്ടിയാണ്. അത്രയും നല്ലൊരു വണ്ടി നമുക്ക് കവർ ചെയ്യാൻ കിട്ടിയത് താങ്ക്സ് ഫോർ ദാറ്റ്.
പിന്നെ കാർണിവലാണ് ഒരുപാട് ആൾക്കാർ നോക്കിക്കാണുന്ന വണ്ടിയാണ്. അപ്പൊ വീണ്ടും ഞാൻ പറയുന്നത്, ഈ വണ്ടി ഞാൻ കാണിച്ചു വെച്ചിട്ട് ഉടനെ എത്താൻ പോകുന്നു എന്നുള്ളൊരു ഹിന്റ് ആയിട്ട് നിങ്ങൾ കാണണ്ട, കീ അറേഞ്ച് ചെയ്തൊന്നുമില്ല, സ്വന്തം തന്നെ വന്നിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വണ്ടി ഇന്ത്യയിൽ വരും അടുത്ത വർഷമായിരിക്കും എന്നുള്ളതാണ് ഒരു അൺഒഫീഷ്യലി ഒഫീലി അറിയാൻ പറ്റില്ല. പക്ഷേ ചെറിയൊരു റൂമേഴ്സ് ഉണ്ട് ഈ വർഷം എൻഡിലേക്ക് വന്നേക്കാം, സംഭവിക്കാം, അറിയാൻ പറ്റില്ല. എന്തായാലും പെട്ടെന്നൊന്നും എത്തുന്നില്ല. അപ്പം വണ്ടി വാങ്ങാൻ നിൽക്കുന്നവർ ഇനിയിപ്പം കാർണിവല് ഇതിനെ വെയിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് വാങ്ങാം, അല്ലെങ്കിൽ മറ്റേ കാർണിവൽ എടുക്കേണ്ടി വരും. അതല്ലേ മറ്റുള്ള ഓപ്ഷൻസും നോക്കാം നിങ്ങൾക്ക്. കാർണിവലിൻ്റെ പുറമെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ വെൽഫെയറോ വി ക്ലാസ് എല്ലാം നോക്കാം. അതേപോലെ തന്നെ താഴേക്കാണ് പഠിച്ചിട്ടെങ്കിൽ ഇനോവ വരെയുള്ള വണ്ടികളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതാണ് ആക്ച്വലി കാർണിവൽ. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടി ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഏകദേശം 50 ലക്ഷം രൂപ ആയിരിക്കും വരിക എന്നുള്ള എൻ്റെ ഒരു ഗസ്സാണ്. അങ്ങനെ ആണോ എന്നുള്ളത് നിങ്ങൾ പറയാം. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇത്രയും നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണെങ്കിൽ കാർണിവൽ എത്ര വരെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്നുള്ളതും കമൻ്റിലായിരിക്കും. ഇപ്പോൾ 40 സംതിങ്ങോളം നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്കാൻ മറക്കാതിരിക്കുക. അടുത്തവണ മറ്റൊരു വണ്ടിയോ പുതിയ വണ്ടിയോ നിങ്ങൾ നാട്ടിലുള്ള വണ്ടിയോ നിങ്ങൾ പഴയ വണ്ടികളായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വിലിംഗ്.